ബീച്ചിൽ വന്നിട്ട് ഒന്ന് പിണങ്ങി നിൽക്കുന്ന അതാണ് സഹാൻ മോനു. അവൻ കയ്യിൽ മറ്റേ ബാറ്റ്മാനിൻ്റെ ആ ടോയ് എപ്പോഴും കൊണ്ട് നടക്കുകയാണ്. അത് കൊണ്ടുവന്നിട്ട് എവിടെയോ കളഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ പിണക്കമൊക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഇനി ഹാർബർ ആ ബ്രിഡ്ജിൽ നിന്ന് മാറി നമ്മൾ താഴെ ബോട്ടിലോട്ടും തിരയിലോട്ടൊക്കെ നോക്കാമെന്ന് വന്നതാണ്. ഇവിടെ റൈഹാനിക്ക് അതിൽ കളിക്കണം. അവിടെ ബിഗ് ബോയ്സൊക്കെ അവിടെ നിന്ന് കളിക്കുകയാണ്. മാമി വാ എന്നെ കൊണ്ടുപോകണമൊക്കെ പറഞ്ഞിട്ട് എന്നെ വലിച്ച് കൂട്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അവർക്ക് ബെഹ്റിനിൽ ഇത്രയ്ക്കും തിരകൾ കാണൂല. ഇവിടെ അങ്ങനെ അല്ല, ഡേഞ്ചറാണ്. അതും സന്ധ്യയായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റൂല. ഇനി ബീച്ചിലിരുന്ന് അടുത്ത് തന്നെ നമ്മുടെ ഒരു മാമയുടെ വീടുണ്ട്. ഉമ്മയുടെ സഹോദരനാണ്. ഉമ്മയുടെ തറവാട് വീട്ടിൽ ഒക്കെ താമസിച്ചിരുന്നതാണ്. ഇപ്പോൾ അടുത്തോട്ടാണ് താമസിക്കുന്നത്. അവിടെ പോയപ്പോഴാണ് നമ്മുടെ MS ക്രാഫ്റ്റി RT എന്നുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിലുള്ള ഓരോ പ്രോഡക്റ്റും ഓരോന്നും നന്നായിട്ട് ഭംഗിയാക്കി ചെയ്തു വച്ചിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ സോൾഡ് ഔട്ടാണ്. ഓർഡർ വന്നിട്ട് ഇരിക്കുന്ന കാര്യങ്ങളും കൂടിയാണ്. അതുപോലെ തന്നെ കാലിഗ്രാഫിന് അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാം. ഒരു ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ അകത്ത് കയറിയ കണക്ക് തന്നെ ഇവിടെ ഓരോന്നും കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ചിലതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിനി കുറച്ചുകൂടെ ഫ്രെയിം ചെയ്തൊക്കെ എടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ്. എന്തായാലും എല്ലാം നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അവിടെ നിന്ന് വീട്ടിൽ വന്നതിന് ശേഷം ഹംദയുടെ സ്പെഷ്യൽ റെസിപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രെഡ് പോക്കറ്റ്സൊക്കെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തും അതുപോലെ ഫ്രൈ ചെയ്തൊക്കെ തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് സിനിമ കാണുകയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കാണാമെന്ന് വിചാരിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുകയാണ്. അങ്ങനെ നമ്മൾ നാഗർകോവിലെ എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോവുകയാണ്.
നാഗർകോവിൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പച്ചപ്പും മലകളും അതുപോലെ തന്നെ നല്ല വയലുകളും തോട്ടങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷെ നല്ല മഴ സമയമാണ്. നമ്മുടെ യാത്ര നല്ലൊരു ക്ലൈമറ്റിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിലിരുന്ന് കുട്ടികളും സെക്കൻഡ് ബ്രദറും കൂടി വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഏകദേശം എത്താറായി. നമ്മളവിടെ എത്തുന്ന സമയം കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് വരിക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക. അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. എൻ്റെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പോർഷനായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. Let me try this package.
ഈവനിങ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ടെറസിലോട്ട് കയറിയാണ്. നല്ല കാറ്റാണ്. സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ഇത്രയും കാറ്റും നല്ലൊരു സുഖവുമുള്ള വേറെ ഒരു സ്ഥലവും എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ കാറ്റെന്ന് പറയുന്നത്. നല്ല സുഖമുള്ള കാറ്റാണ്. അതുപോലെ തന്നെ കണ്ണിനും നല്ല കാഴ്ചകളാണ്. നല്ല വ്യൂ ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെ കാണുന്നതെല്ലാം വേപ്പമരമാണ്. ചുറ്റിലും വീട് ചുറ്റിലും വേപ്പമരമാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് നല്ല പ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കുട്ടികളൊക്കെ ഇവിടെ എല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇളയാൾ ക്യാരം ബോർഡും കൂടി എടുത്തിട്ട് വന്ന് പിള്ളേരൊക്കെ ഇട്ട് കളിപ്പിക്കുകയാണ്. ഇതിൻ്റെ തലേ ദിവസം നമ്മൾ ഇതുപോലത്തെ ഫണ്ണും കാര്യങ്ങളൊക്കെ എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് കള്ളൻ പോലീസ് പേപ്പറിൽ എഴുതിയിട്ടാണ്. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നെയിം പ്ലേസ് തിങ്സൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കുട്ടിക്കളികളൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഇവിടെ ഇളയ കാക്കയുടെ മോൻ്റെ ഹെയർ കട്ട് ചെയ്യണതാണ്. അവന് തലേ ദിവസം ഇതുപോലെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ടാണ് ആൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് ആളിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് കട്ട് ചെയ്യണത്. ഈ ദിവസം ഫുൾ തിരക്കുള്ള ദിവസമാണ്. ഗസ്റ്റും അതുപോലെ തന്നെ ക്ലാസ്സും എല്ലാം കൂടിയിട്ട് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്തായാലും ഇവിടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും കൂടിയിട്ട് ഉമ്മ ഇന്ന് ചക്കോലി പ്രിപ്പയർ ചെയ്യുകയാണ്. കൊഞ്ച് കൊണ്ടുള്ള ചക്കോലിയാണ്. അങ്ങനെ ചക്കോലിയുടെ മാസ്റ്റർ ഷെഫ് ഉമ്മയാണ്. ബാക്കി നമ്മളെല്ലാവരും കൂടി ക്ലീൻ ചെയ്തും അതുപോലെ തന്നെ സഹായിച്ചു കൊടുത്തതാണ്. ഒരാൾ തേങ്ങയൊക്കെ ചിരകി കൊടുത്ത് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ആ ബോൾസൊക്കെ റെഡിയാക്കിയത്. ഒരുപാട് എമൗണ്ട് ഉണ്ടല്ലോ, അത്രയും കൂടി ചെയ്തെടുക്കണ്ടേ. അങ്ങനെ ചക്കോലി റെഡിയായിട്ടുണ്ട്. കിച്ചന് കണ്ട് ആരും നെട്ടിയൊന്നും വേണ്ട. കിച്ചണിൽ ഇതുപോലെ തിരക്കുള്ള സമയത്ത് എന്തായാലും ഇതുപോലെ പരന്ന് കിടക്കുന്നതൊക്കെ പതിവാണ്. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കോളും. അങ്ങനെ എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാവരും ഷെയർ ചെയ്ത് ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഉമ്മ ഇതുപോലെ കോരി വെച്ചിരിക്കുകയാണ്. ചക്കോലി എപ്പോഴും ഇതുപോലെ ചൂടോടി പ്ലേറ്റിലെടുക്കുന്നതാണ് ഉമ്മക്ക് ഇഷ്ടം. അപ്പോഴേ കറക്റ്റ് ഷേപ്പിലും പ്ലേറ്റിംഗ് കറക്റ്റായി കിട്ടുള്ളൂ എന്നാണ് ഉമ്മ പറയണത്. ഞാനും ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് വിട പറയുകയാണ്. എന്തായാലും മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു. അസ്സലാം വലൈക്കും. Please subscribe my channel, click bell icon, select all, like, comment and share.